Assalamu Alaikum. How are you, dears? Are you fine and safe in your home? Okay. Do you study well in your home? Are you ready to study now? Okay. Let's start the class with the dua. Say the dua. Rabbi yassir wa la tu'assir wa tammim bil khair wa bika nasta'inu ya fattahu. Rabbi zidni ilma. Rabbi zidni ilma. Rabbi zidni ilma. Okay, we know we are now studying chapter 6, all about food. I think you all write the notes in your fair note. Okay, are you ready to explain that notes? Then all of you open your notebook and listen there. First we have fill in the blanks. Namukku adiyam thandirikkunna endana fill in the blanks aanu. Then first question, dash is a basic need of all living things. Ella living things indi. അതായത് എല്ലാ ജീവനുള്ള വസ്തുക്കളുടെയും ബേസിക് നീഡ് അടിസ്ഥാനമായിട്ടുള്ള ആവശ്യം എന്താണ് ഡാഷ് ഇസ് എ ബേസിക് നീഡ് ഓഫ് ഓൾ ലിവിങ് തിങ്സ് വാട്ട് ഇസ് ആൻസർ ഫുഡ് അല്ലേ നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടുള്ള ഒരു വസ്തുവാണ് എന്ത് ഫുഡ് ഫുഡില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ ഇല്ല ഫുഡ് ഡാഷ് ഇസ് എ ബേസിക് നീഡ് ഓഫ് ഓൾ ലിവിങ് തിങ്സ് ദാറ്റ് ഇസ് ഫുഡ് മിസ് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ തന്നെ എല്ലാവരും എന്ത് ചെയ്യണം പഠിച്ചിരിക്കണം ഓക്കെ ഡാഷ് ഇസ് എ ബേസിക് നീഡ് ഓഫ് ഓൾ ലിവിങ് തിങ്സ് ഫുഡ് സെക്കൻഡ് വൺ ഈസ് ഫുഡ് കീപ്സ് എസ് ഡാഷ് ആൻഡ് ഡാഷ് ഫുഡ് നമ്മൾ എന്താക്കി തീർക്കുന്നു ഡാഷ് ആൻഡ് ഡാഷ് വാട്ട് ഇസ് ആൻസർ ഹെൽത്തി ആൻഡ് ആക്റ്റീവ് ഹെൽത്തി ആൻഡ് ആക്റ്റീവ് അപ്പം നമ്മൾ ആക്റ്റീവായിരിക്കണം നമ്മൾ ക്ലാസ്സിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നല്ല മിടുക്കരായിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഫുഡ് കഴിച്ചിരിക്കണം അതല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് ഇരിക്കാനോ അല്ലെങ്കിൽ കളിക്കാനോ ഒന്നും പറ്റില്ല അല്ലേ പിന്നീട് നമ്മളെ ഹെൽത്തി ആക്കുന്നു നമുക്ക് ആരോഗ്യവും നൽകുന്നു നമ്മളെ ആക്റ്റീവും ആക്കുന്നു എന്താണ് ഫുഡ് അതുകൊണ്ടാണ് ഫുഡ് നന്നായി കഴിക്കണമെന്ന് പറയുന്നത് ഫുഡ് കീപ്സ് എസ് ഡാഷ് ആൻഡ് ഡാഷ് ഹെൽത്തി ആൻഡ് ആക്റ്റീവ് ലിസൺ ദ സ്പെല്ലിംഗ് HEALTHY healthy and active ACTIVE okay third one is body building food make our dash and dash strong body building food കഴിച്ചാൽ എന്താണ് നമുക്ക് സംഭവിക്കുന്നത് എന്തിനെയാണ് സ്ട്രോങ് ആക്കുന്നത് bones and muscles നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ബോഡി ബിൽഡിംഗ് ബോഡിയെ കുറിച്ച് പഠിച്ചപ്പോൾ പഠിച്ചായിരുന്നു അല്ലേ ബോൺസ് ആൻഡ് മസിൽസ് അപ്പോൾ ബോൺസും മസിൽസും സ്ട്രോങ് ആവണമെങ്കിൽ നമ്മൾ എന്ത് കഴിക്കണം ബോഡി ബിൽഡിംഗ് ഫുഡ് കഴിക്കണം ഓക്കെ ബോൺസ് ആൻഡ് മസിൽ സ്ട്രോങ് ഹൂ ഹെൽപ്പ് അസ് ബോഡി ബിൽഡിംഗ് ഫുഡ് ഓക്കെ ഫോർത്ത് വൺ ഈസ് പ്രൊട്ടക്റ്റീവ് ഫുഡ് പ്രൊട്ടക്റ്റ് അസ് ഫ്രം ഡാഷ് പ്രൊട്ടക്റ്റീവ് ഫുഡ് നമ്മൾ എന്തിൽ നിന്നാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത് പ്രൊട്ടക്റ്റീവ് ഫുഡ് പ്രൊട്ടക്റ്റ് അസ് ഫ്രം ഡിസീസസ് എന്തിൽ നിന്നാണ് ഡിസീസസ് ഓക്കെ രോഗങ്ങളിൽ നിന്നും നമ്മളെ ആര് തടയുന്നു പ്രൊട്ടക്റ്റീവ് ഫുഡ് തടയുന്നു പ്രൊട്ടക്റ്റീവ് ഫുഡ് ഏതൊക്കെയാണ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും അപ്പം ഫ്രൂട്ട്സ് മാത്രം കഴിച്ചാൽ പോരാ അതിനോടൊപ്പം എന്തും കഴിക്കണം വെജിറ്റബിൾസും കഴിക്കണം എങ്കിൽ മാത്രമേ രോഗങ്ങളെ തൊട്ട് നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റൂ അല്ലേ ഇപ്പം ഡിസീസസ് ലിസൺ ദ സ്പെല്ലിംഗ് DISEASES ഓക്കെ ഫിഫ്ത്ത് വൺ ഫ്രൂട്ട്സ് ആർ ഈറ്റൻ റോ ഫ്രൂട്ട്സ് നമുക്ക് എങ്ങനെ കഴിക്കാൻ പറ്റും ഫ്രൂട്ട്സ് ആർ ഈറ്റൻ റോ അതായത് ഫ്രൂട്ട്സ് നമ്മൾ വേവിച്ചാണോ കഴിക്കുന്നത് അല്ല അല്ലേ ഫ്രൂട്ട്സ് നമ്മൾ നമുക്ക് കിട്ടുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും കഴുകി കഴിക്കും ഓക്കെ ഫ്രൂട്ട്സ് ആർ ഈറ്റൻ റോ ദെൻ സിക്സ്ത് വൺ ഫുഡ് ഈസ് ഡാഷ് ഫുഡ് എന്താണ് ഫുഡ് ഈസ് പ്രഷ്യസ് PRECIOUS പ്രഷ്യസ് ഫുഡ് ഈസ് പ്രഷ്യസ് ദാറ്റ്സ് വൈ വി ഡോണ്ട് വേസ്റ്റ് അവർ ഫുഡ് ഫുഡ് പ്രഷ്യസ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ഫുഡ് വേസ്റ്റ് ചെയ്യാൻ പാടില്ല തറയിൽ വീഴുന്ന ഫുഡ് പോലും നമ്മൾ എന്ത് ചെയ്യണം അത് എടുത്ത് കഴുകി കഴിക്കണമെന്നാണ് അല്ലേ എങ്കിലും ഇപ്പം അങ്ങനെയൊന്നും ചെയ്യണ്ട തറയിൽ വീഴാതെ നമ്മൾ എന്ത് ചെയ്യണം ഫുഡ് വേസ്റ്റ് ആക്കാതെ നമ്മൾ കഴിക്കണം ഓക്കെ ദെൻ സെക്കൻഡ് വി ഹാവ് നെയിം ദ ഫോളോയിങ് നെയിം ദ ഫോളോയിങ് ആണ് നമുക്കുള്ളത് നെയിം ദ ഫോളോയിങ് എന്ന് പറഞ്ഞാൽ എന്താണ് പേര് എഴുതുക ഓക്കെ ഫസ്റ്റ് വൺ എനർജി ഗിവിങ് ഫുഡ് നമുക്ക് എനർജി തരുന്ന ഫുഡിൻ്റെ പേര് എഴുതാം ഏതൊക്കെയാണ് റൈസ് എനർജി ഗിവിങ് ഫുഡ് ഏതൊക്കെയാണ് റൈസ് റൈസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ കഴിക്കുന്ന ചോറല്ലേ ദെൻ വീറ്റ് ഈറ്റ് എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ
നമ്മൾ ചപ്പാത്തിയൊക്കെ കഴിക്കാറുണ്ടല്ലേ വീറ്റ് വെച്ചുള്ള, ദെൻ പൊട്ടറ്റോ, ദെൻ ഷുഗർ ആൻഡ് ബട്ടർ. ഇപ്പം ഇതിത്രയാണ് എന്ത്? എനർജി ഗിവിങ് ഫുഡ്. എനർജി ഗിവിങ് ഫുഡ് ഏതൊക്കെയാണ്? റൈസ്, വീറ്റ്, പൊട്ടറ്റോ, ഷുഗർ ആൻഡ് ബട്ടർ. സേ വൺസ് മോർ, റൈസ്, വീറ്റ്, പൊട്ടറ്റോ, ഷുഗർ ആൻഡ് ബട്ടർ. ഓക്കെ, ദെൻ ബോഡി ബിൽഡിംഗ് ഫുഡ് ഏതൊക്കെയാണ്? ബോഡി ബിൽഡിംഗ് ഫുഡ് മിൽക്ക്, സിരീൽസ്, ദെൻ പൾസസ്, ചീസ്, ഫിഷ്, എഗ് ആൻഡ് മീറ്റ്. ആ അപ്പം എന്താണ്, നമ്മൾ ദിവസവും കഴിക്കാറുള്ള സംഗതികളാണിതല്ലേ അല്ലേ? മിൽക്ക്, സിരിയൽസ്, പൾസസ്, ചീസ്, ഫിഷ്, എഗ് ആൻഡ് മീറ്റ്. ഇതെല്ലാം കഴിച്ചാൽ നമുക്ക് എന്ത് പറ്റും? നമ്മുടെ ബോഡി ബിൽഡിംഗ് ആവും. ബോഡി ബിൽഡ് ചെയ്യുന്ന ഫുഡ് ഏതൊക്കെയാണ്? മിൽക്ക്, സിരീൽസ്, പൾസസ്, ചീസ്, ഫിഷ്, എഗ് ആൻഡ് മീറ്റ്. ഓക്കെ, ദെൻ തേർഡ് വൺ പ്രൊട്ടക്റ്റീവ് ഫുഡ്. പ്രൊട്ടക്റ്റീവ് ഫുഡ് ഏതൊക്കെയാണ് നമ്മൾക്കറിയാം? ഏതൊക്കെയാണ് പ്രൊട്ടക്റ്റീവ് ഫുഡ്? ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആണ് എന്ത്? പ്രൊട്ടക്റ്റീവ് ഫുഡ്. ഓക്കെ, അപ്പം നെയിം ദ ഫോളോയിങ് ഇത്രയേ ഉള്ളൂ. ഏതൊക്കെ നെയിമാണ് നമ്മൾ പഠിച്ചത്? എനർജി ഗിവിങ് ഫുഡ് ഏതൊക്കെയാണെന്ന് പഠിച്ചു, ബോഡി ബിൽഡിംഗ് ഫുഡ് പഠിച്ചു, ദെൻ പ്രൊട്ടക്റ്റീവ് ഫുഡ് പഠിച്ചു. ഇനി എന്താണ് ആൻസർ ദ ഫോളോയിങ്? ലിസൺ ദിയർ, ഫസ്റ്റ് വൺ ഈസ് ഹൗ ഡു പ്രൊട്ടക്റ്റീവ് ഫുഡ് ആൻഡ് ബോഡി ബിൽഡിംഗ് ഫുഡ് സപ്പോർട്ട് അവർ ബോഡി. പ്രൊട്ടക്റ്റീവ് ഫുഡും ബോഡി ബിൽഡിംഗ് ഫുഡും നമ്മളെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? എങ്ങനെയാണ്? ആ യെസ്, പ്രൊട്ടക്റ്റീവ് ഫുഡ് മേക്കേഴ്സ് ആക്റ്റീവ്, സ്ട്രോങ് ആൻഡ് പ്രൊട്ടക്റ്റേഴ്സ് ഫ്രം ഡിസീസസ്. പ്രൊട്ടക്റ്റീവ് ഫുഡ് നമ്മളെ എങ്ങനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്? ആ മേക്കേഴ്സ് ആക്റ്റീവ്, ദെൻ സ്ട്രോങ് ആൻഡ് പ്രൊട്ടക്റ്റേഴ്സ് ഫ്രം ഡിസീസ്. മെയിനായിട്ട് എന്താണ്? പ്രൊട്ടക്റ്റേഴ്സ് ഫ്രം ഡിസീസ് ആൻഡ് ഓൾസോ മേക്കേഴ്സ് സ്ട്രോങ് ആൻഡ് ആക്റ്റീവ്. ഇപ്പം എന്താണ്, വൺസ് മോർ, പ്രൊട്ടക്റ്റീവ് ഫുഡ് മേക്കേഴ്സ് ആക്റ്റീവ്, സ്ട്രോങ് ആൻഡ് പ്രൊട്ടക്റ്റേഴ്സ് ഫ്രം ഡിസീസസ്. ഓക്കെ, ദെൻ ബോഡി ബിൽഡിംഗ് ഫുഡ്, അത് രണ്ട് പാരഗ്രാഫായിട്ട് എഴുതുക. ആദ്യം പ്രൊട്ടക്റ്റീവ് ഫുഡിനെ കുറിച്ച് എഴുതുക, ദെൻ ബോഡി ബിൽഡിംഗ് ഫുഡിനെ കുറിച്ച് എഴുതുക. ഓക്കെ, ബോഡി ബിൽഡിംഗ് ഫുഡ് മേക്ക് അവർ ബോൺസ് ആൻഡ് മസിൽസ് സ്ട്രോങ്. ബോഡി ബിൽഡിംഗ് ഫുഡ് എന്ത് ചെയ്യുന്നു? അവർ ബോൺസ് ആൻഡ് മസിൽസ് സ്ട്രോങ് ആക്കുന്നു. ഓക്കെ, വൺസ് മോർ, ബോഡി ബിൽഡിംഗ് ഫുഡ് മേക്ക് അവർ ബോൺസ് ആൻഡ് മസിൽസ് സ്ട്രോങ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, വൈ ഷുഡ് ബി വാഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ബിഫോർ ഈറ്റിംഗ്? എന്ത് ചെയ്യണം? ആ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നമ്മൾ കഴിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? വാഷ് ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചു. വൈ, എന്തിനാണ്? ആ അതായത് ടു റിമൂവ് ദ ഡേർട്ട് ആൻഡ് ജേംസ് ഓഫ് ദ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. എന്തിനാണ്? ടു റിമൂവ്, നീക്കം ചെയ്യുക, ദ ഡേർട്ട് ആൻഡ് ജേംസ്, അഴുക്കും അണുക്കളും എല്ലാം നീക്കം ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുന്നതിന് മുമ്പ് വാഷ് ചെയ്യണമെന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ദർ ഈസ് അനദർ ക്വസ്റ്റ്യൻ, വൈ ഷുഡ് ബി നോട്ട് വേസ്റ്റ് ഫുഡ്? നമ്മൾ ഫുഡ് വേസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു അല്ലേ? ഗിവ് വൺ റീസൺ, എന്താണ് ഫുഡ് വേസ്റ്റ് ചെയ്യാൻ പറ്റി പറയ വേസ്റ്റ് ചെയ്യരുതെന്ന് പറഞ്ഞതിന് കാരണം? ആ യെസ്, ദർ ആർ മെനി പീപ്പിൾ ഓൾ ഓവർ ദ വേൾഡ് ഹൂ ഡു നോട്ട് ഗെറ്റ് ഫുഡ് ടു ഈറ്റ്. അതായത് ഫുഡ്, അതായത് ഒരുപാട് ആൾക്കാർക്ക് മതിയായ ഫുഡ് കിട്ടാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ദിയർഫോർ വി ഷുഡ് നെവർ വേസ്റ്റ് ഫുഡ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഫുഡ് വേസ്റ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞത്. ഓക്കെ, ഐ തിങ്ക് ഓൾ യു അണ്ടർസ്റ്റാൻഡ് ദ പോർഷൻ. ദെൻ ഓൾ ഓഫ് യു പ്രാക്ടീസ് ദീസ് നോട്ട്സ് ഇൻ യുവർ ഓൾ നോട്ട് ബുക്ക് 3 times. ഓക്കെ, ഇൻഷാ അല്ലാ, വി ക്യാൻ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. അസ്സലാമു അലൈക്കും.